ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു സ്റ്റോറിയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു പണ്ട് ഒരു ആൻഷ്യൻ കിങ്ഡം ഉണ്ടായിരുന്നു. ആ കിങ്ഡത്തിൽ ഒരു കോൺക്യുബൈൻ ഒരു പ്രിൻസിന് ജന്മം കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ നാൻടോ. കോൺക്യുബൈൻ എന്ന് പറയുന്ന ഒരു ലോലി സ്ലേവ് ആയതുകൊണ്ട് തന്നെ സ്വന്തം മകനെ വളർത്താനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസ് ഈ ക്വീൻ്റെ പാലസിൽ ക്വീൻ്റെ എൽഡസ്റ്റ് മകളുടെ കൂടെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ എൽഡസ്റ്റ് പ്രിൻസസും ഈ ഒരു പ്രിൻസും ഭയങ്കര ഹാപ്പി ഫ്രണ്ട്സ് പോലെയാണ്. ക്വീനാണെങ്കിൽ ഒരു ആൺകുട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രിൻസിന് വിസ്കൗണ്ട് എന്നൊരു പൊസിഷൻ ഈ രാജകൊട്ടാരത്തിൽ കൊടുക്കുകയാണ്. ഈ വിസ്കൗണ്ട് ആണെങ്കിൽ ഒരു പീസ് ലവറാണ്, അതായത് കൈൻഡ്നെസ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരുപാട് കൈൻഡ്നെസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വിസ്കൗണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൽഡസ്റ്റ് പ്രിൻസസ് ഒരു യാത്ര പോകുന്നതിന് മുൻപ് ഒരു സ്പെഷ്യൽ ലേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ വിസ്കൗണ്ടിന്. ഈ സ്പെഷ്യൽ ലേഡിയാണ് ഹൈ ഇമോർട്ടൽ നാൻഹുവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നാൻഹുവ എന്ന് പറയുന്നത് ഒരു ഫീമെയിലാണ്. അങ്ങനെ നാൻഹുവ എന്ന് പറയുന്ന ഈ ലേഡി ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ ഒരു ഡൈറ്റി ഒന്നുമല്ല, പക്ഷെ ഒരു മിസ്റ്റീരിയസ് ആൻഷ്യൻ വുമൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേഡിയുടെ സഹായത്തിൽ ഗൈഡൻസിൽ വിസ്കൗണ്ട് സോഷ്യൽ പ്രോബ്ലംസൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. മാത്രമല്ല സ്ലേവറി എന്നൊരു സിസ്റ്റം അബോളിഷ് ചെയ്തു നമ്മുടെ വിസ്കൗണ്ട്. മാത്രമല്ല എന്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഹൈ എക്സാംസ് എഴുതിയിട്ട് ഹൈ പൊസിഷൻ ഒഫീഷ്യൽ പൊസിഷനിലേക്ക് കയറാം എന്നൊരു ഓപ്ഷനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഡിസ്കൗണ്ടിന് ദൈവത്തിലും പിശാചിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ സയൻസിൽ നല്ല വിശ്വാസമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സയൻസ് പഠിപ്പിക്കാനൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഡിസ്കൗണ്ട് ഇത് സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നല്ല ഡീഡ്സ് അല്ല, അതും ബാഡ് ആയിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങി. അങ്ങനെ റോയൽ ഫാമിലി അതുപോലെ തന്നെ സ്ത്രീകൾ സ്ലേവ്സ് വരെ ഇദ്ദേഹത്തെ ബാഡ് ഒരു ആളായിട്ട് കാണാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് തവണ ഫെയിലായെങ്കിലും നമ്മുടെ വിസ്കൗണ്ട് വീണ്ടും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നാൻഹുവ എന്ന് പറഞ്ഞ ലേഡിക്ക് ഭയങ്കര വെറീഡാണ് ഇവൻ്റെ കാര്യത്തിൽ ആലോചിച്ചിട്ട്. ഇതേസമയം വിസ്കൗണ്ടിൻ്റെ അമ്മേനെ ഒരു ബാഡ് ലക്ക് ഈ കൺട്രിയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എക്സൈൽ ചെയ്യാണ്, കൊല്ലുകയാണ്. ഇത്രയുമായപ്പോൾ വിസ്കൗണ്ടിനൊരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് ഒറ്റ രാത്രി കൊണ്ട് ഒന്നും ശരിയാവാൻ പോകുന്നില്ല, ഒരുപാട് വർഷങ്ങളെടുക്കുന്ന വിസ്കൗണ്ട് മനസ്സിലാക്കുകയാണ്. വിസ്കൗണ്ട് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അതായത് ഇനി ഇവിടെ എന്തായാലും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിസ്കൗണ്ട് എന്നൊരു പൊസിഷൻ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് നാൻഹുവനെയും കൊണ്ട് ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കാം എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുൻപ് തന്നെ റോയൽ സോൾജിയേഴ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് നാൻഹുവയുടെ മടിയിൽ നമ്മുടെ വിസ്കൗണ്ട്. വിസ്കൗണ്ടിനാണെങ്കിൽ 1000 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം എങ്ങനെ ഇരിക്കും, അത്രയും ഫെയർ ആയിട്ടുള്ളൊരു വേൾഡ് ആയിരിക്കും, അതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കര സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാൻഹുവയ്ക്ക് വിഷമാവുകയാണ്. വിസ്കൗണ്ടിന് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നാൻഹുവയുടെ എല്ലാ ഇമോർട്ടൽ പവറും നമ്മുടെ വിസ്കൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം നാൻഹുവ ഡിസപ്പിയർ ആവുകയാണ് കേട്ടോ. വിസ്കൗണ്ടിന് ബോധം വന്ന് എഴുന്നേറ്റപ്പോൾ വിസ്കൗണ്ട് അറിയുന്നത് നാൻഹുവ ഇല്ല എന്നാണ്. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം വരും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കാരണം മെമ്മറീസൊക്കെ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നാൻഹുവ താനാണെന്ന് വിസ്കൗണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാൻഹുവ, അതായത് വിസ്കൗണ്ട്, വിസ്കൗണ്ടിൻ്റെ ശരിക്കുള്ള പേര് ലിച്ചുച്ചൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഹീറോ നമ്മുടെ ഹീറോയിനോട് ജിൻഷിയനോട് പറയുകയാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മുടെ മിസ്റ്റർ ലീ ഷിച്ചിനെ വിളിച്ച് അറിയിക്കുകയാണ് ലിച്ചുച്ചന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അവൻ ലിച്ചുച്ചനാണെന്ന് ഓർമ്മ വന്നു മനസ്സിലായി. ഇതിനുശേഷം ഇവർ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇവിടെ റൂമൊക്കെ ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാൻഹുവ റൂമിലൂടെ ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ചോദിക്കുന്നൊരു ടെൻഷനായിട്ട് നീ ഓക്കെ ആണോ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുകയാണ്. ഫുഡ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാൻഹുവാൻ തന്നെ നമുക്ക് ഇനിയും വിളിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറയുമ്പോൾ ജിൻഷ്യ ചോദിക്കുന്നുണ്ട് ഞാനും കൂടി വരട്ടെ ചോദിക്കുമ്പോൾ നാൻഹുവ പറയാണ് അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയേക്കാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ നാൻഹുവ പുറത്തേക്ക് പോകാൻ കേട്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരണം അവൻ റിയാലിറ്റിയൊക്കെ ഇപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്ര നാൾ അവൻ നാൻഹുവയാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ലിച്ചുച്ചനാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അവനുണ്ട്. പക്ഷേ നമ്മുടെ ജിൻഷ്യ ഇതേ അവനെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവാണ് അവന് ഇതുവരെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. പെട്ടെന്നാണ് ഡിങ് വന്നിട്ട് അവളെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നില്ല നീ എന്താ ഇവിടെ വന്നിരിക്കും ചോദിക്കുമ്പോൾ ഡിങ് പറയാണ് അത് വേറെ ഒന്നുമല്ല, ഞാൻ കാലത്ത് നാൻഹുവനെ കുറേ വിളിച്ചു പക്ഷേ കേട്ടില്ല, ഭയങ്കര വറീഡായിട്ട് തോന്നി അതുകൊണ്ടാണ് വന്നത് പറയാണ്. അപ്പോൾ ജിൻഷ്യയും പറയാണ് അത് ഞാനും വറീഡ് ആയതുകൊണ്ടാണ് വന്നേ ചോദിക്കുകയാണ്. അപ്പോൾ ഡിങ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത്ര വറീഡ് ആവാനുള്ള റീസൺ ചോദിക്കുമ്പോൾ ജിൻഷ്യ പറയുന്നുണ്ട് അത് നീ തന്നെ അവനോട് ചോദിച്ചാൽ അവന് പറയാൻ ഓക്കെ ആണെങ്കിൽ അവനത് പറയുന്നു പറയാണ്. ഇത്ര നേരം കലിപ്പിൽ സംസാരിച്ച നമ്മുടെ ഡിങ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തിൽ ചോദിക്കുകയാണ്, പറ ജിൻഷ്യ എന്താ കാര്യം എന്ന് സ്നേഹത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിൻഷ്യ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ജിൻഷ്യയുടെ മൊബൈലായിട്ട് റിങ് ചെയ്യുകയാണ്. അപ്പോൾ മൊബൈൽ റിങ് ചെയ്യണ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ് നീ ഇത്ര അൺപ്രൊഫഷണലാണോ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് എനിക്ക് ഇതൊന്നും നല്ല സ്ഥിരം പണിയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കോളിൽ നമ്മുടെ ഫ്രണ്ട് ഷിച്ചുച്ചനാണ്. അപ്പോൾ ഷിച്ചുച്ചനോട് അവൾ ഞാൻ തിരക്കിലാണെന്ന് പറയുമ്പോഴേക്കും ഷിച്ചുച്ചൻ അവിടെ നിങ്ങളോട് പറയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ ഒരു പ്രഗ്നൻ്റ് ആണെന്നൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ ജിൻഷയെ പെട്ടെന്ന് ഞെട്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പ്രഗ്നൻ്റോ ചോദിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ നാന്ദെ ഇവരും രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോഴാണ് ജിൻഷിയും പെട്ടെന്ന് ആലോചിക്കണേ ഞാൻ എഴുന്നേറ്റ് നിന്നു എന്ന്. അപ്പോൾ അവൾ പറയാണ്, ആ നീ എന്നെ കണ്ടൂലേന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഷിച്ചിൻ ഇവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിൻഷിയ വീട്ടിൽ വന്നാൽ അവളോട് ചോദിക്കുന്നത് ആരുടെ കുട്ടിയാണ് ചോദിക്കുമ്പോൾ ഷിച്ചുച്ചൻ പറയണത് എൻ്റെ കുട്ടിയാണ്, എന്നിട്ട് നീ പ്രസവിക്കാൻ തന്നെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഷിച്ചുച്ചൻ പറയാണ് അതെ, കുട്ടിയുടെ അച്ഛൻ എന്നെ എന്തായാലും അബ്രോഡിലേക്ക് അയക്കാൻ പോകണം, അപ്പോൾ അവിടെ കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ജിൻഷിയ പറയാണ് നീ അതിനുവേണ്ടി അബ്രോഡൊന്നും പോകണ്ട, ഇവിടെ നിന്നാൽ നിനക്ക് നന്നായി പ്രിപ്പയറൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. എന്നിട്ട് നാനഹു വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, കൂടുതൽ മറുപടികളൊന്നും പറയുന്നില്ല, അവൻ്റെ മൈൻഡ് ഫുൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷിച്ചിയും പറയാണ് ഞാൻ എന്തായാലും അബ്രോഡ് പോവാണ്, കാരണം കുട്ടി ഒരു ഇല്ലെജിമേറ്റ് ചൈൽഡാണ്, കുട്ടിയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് മിസ്റ്റർ ലീ ആണെന്ന് പറയാണ്. അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ മിസ്റ്റർ ലീ, നേരത്തെ ഡിസൈനിങ്ങിന് വന്ന ആളാണ് മിസ്റ്റർ ലീ. അപ്പോൾ ജിൻഷിയ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് അല്ല നീ എന്ന ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്, നീ ഇതൊന്നും എന്താ എന്നോട് പറയാതിരുന്നത്, കുട്ടി എങ്ങനെ ഇല്ലെജിറ്റിമേറ്റ് ആവുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിച്ചിൻ പറയാണ് അതായത് അങ്ങേർ അതായത് കുട്ടിയുടെ അച്ഛന് ഒരു ഫാമിലിയിലത്തെ ഒരേ ഒരു മകനാണ്, മാത്രമല്ല ഷിൻഷി ഗ്രൂപ്പിൻ്റെ എയറാണ്. അപ്പം നാനുവ പറയാണ് എനിക്ക് തീരെ വയ്യ, ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അവൻ്റെ മൈൻഡ് ഫുൾ ആബ്സെൻ്റ് ആണ്, അവൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അവരെന്നെ ഭയങ്കര താഴ്ത്തി കാണുകയുള്ളൂ പറയുമ്പോൾ ജിൻഷി ഇവിടെ ആശ്വസിപ്പിക്കുകയാണ് പറയുക, അങ്ങനെയൊന്നുമില്ല ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്, നമുക്ക് എന്തായാലും ഇതിട്ട് കാര്യമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ നൈറ്റ് ടൈം ആയ ജിൻഷി അവൾക്കൊരു ജ്യൂസ് ഒക്കെ കൊണ്ടിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ കാല് മസാജ് ചെയ്തുതരാം, നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ എപ്പോഴും നന്നായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ മസാജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ കാലൊക്കെ. അപ്പോൾ ഫ്രണ്ട് പറയണത് നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നല്ല ആളെന്നല്ല പറയുമ്പോൾ ജിൻഷിയെ പറയാണ് മുൻപ് ഈ വീട് വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും എന്നെ സപ്പോർട്ട് ചെയ്തതൊക്കെ നീയാണ്, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തിരിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്യട്ടെ, നിൻ്റെ എന്ത് ഡിസിഷനാണ് നിൻ്റെങ്കിലും അതിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഷിയ ഷിച്ചിനോട് പറയാണ്. അതിനുശേഷം ജിൻഷിയ നമ്മുടെ നാൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ടിനോട് പറയാണ് കേട്ടോ. അതായത് അവൻ ശരിക്കും നാനല്ല, അവൻ ശരിക്കും ലിച്ചുച്ചനാണ്, അവനെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്, അവനെന്തോ ഇല്യൂഷനിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ജിൻഷിയെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അതേ ഫ്രണ്ട് കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവളെ നന്നായിട്ട് ജിൻഷിയെ നന്നായിട്ട് ഫ്രണ്ടിനെ പുതപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റും ജനലിലൂടെ നോക്കുമ്പോൾ ഞാൻ അവിടെ പുറത്ത് ആ ഒരു ചെറിയിട്ടീട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്താ ഉറങ്ങാത്തത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് അവനോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ ജിൻഷിയനോട് പറയുകയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പെയർ ഓഫ് ചെറി ട്രീ ഉണ്ടായിരുന്നു, ഒരു ചെറി ട്രീ പിങ്ക് ചെറിയായിരുന്നു, ഒരെണ്ണം വൈറ്റ് ചെറി ബ്ലോസ് ആയിരുന്നു, പക്ഷേ ഇവിടെ പിങ്ക് മാത്രമേ ഉള്ളൂ, മറ്റേതിന് എന്ത് പറ്റിയെന്ന് അറിയില്ല പറയാണ്. ജിൻഷി അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ഇനിയും നാൻഹു എന്ന് തന്നെ വിളിച്ചോട്ടെ, അതോ ഇനി ലിച്ചുച്ചെന്ന് വിളിക്കുന്ന ചോദിക്കുമ്പോൾ നാൻഹു പറയാണ് വേണ്ട ഞാൻ ഒരുപാട് നാളായി ഇപ്പം നാൻഹു എന്നുള്ള നെയിമാണ് യൂസ് ചെയ്യുന്നത്, ഇനിയും ഈ നെയിം തന്നെ യൂസ് ചെയ്യാം, മാത്രമല്ല അത് നമ്മുടെ ശരിക്കുള്ള നാൻഹുയുടെ ഒരു മൊമെൻ്റ് ഓർമ്മയായിട്ട് ഇരിക്കട്ടെ പറയാണ്. അപ്പോൾ ജിൻഷിയെ നാനോട് ചോദിക്കുകയാണ് നീ ഓക്കെ ആണോ, എനിക്കറിയാം നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന്, കാരണം വേറൊരാൾ നിനക്ക് വേണ്ടി മരിച്ചു, നീ ഒരുപാട് വർഷം ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ അത് ശരിക്കും അങ്ങനെ ഒരു ട്രൂത്ത് ഇല്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല, നാളെ എന്തായാലും ഗ്ലോബ് ഫിഷ് ടൗൺ വരെ നമുക്കൊന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ജിൻഷിയെ പറയാണ് ഷുവർ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരാമെന്ന് പറയുകയാണ് കേട്ടോ. ഈ ഗ്ലോബ് ഫിഷ് ടൗൺ ആണ് നമ്മുടെ ജിൻഷിയുടെ ടൗൺ, അതായത് ഗ്രാൻഡ്മിൻ ജിൻഷിയും കൂടി താമസിച്ചിരുന്ന ആ വീട്ടിലുള്ള ടൗൺ കേട്ടോ. ഇതേ സമയം നമ്മുടെ ഡിങ് ആണെങ്കിൽ ഈ ഒരു ഷിൻഷി ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്ന് കിട്ടിയ ഒരു കാർഡ് ഷിച്ചിൻ്റെ ആ കാർഡും വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ കാലം തന്നെ ഇവൻ ഓടി വന്ന് ഡോർ ബെല്ല് റിംഗ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ നാനും ജിൻഷിയും കൂടി പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഗ്ലോബ് ഫിഷ് ടൗൺ വരെ പോകുകയാണ് പറയുന്നത്. അപ്പോൾ ഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് നാനോട് പറയാനുണ്ട് പറഞ്ഞിട്ട് കയറി വരുമ്പോഴേക്കും ഷിച്ചിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജിൻഷിയെ പറയുകയാണ് അവളെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് പറയുകയാണ്. അപ്പോൾ അവൻ പറയണം എന്നാൽ ഞാനുകൊണ്ട് പറയണം. അപ്പോൾ ഞാൻ ചോദിക്കണം അല്ല നീ എന്തൊരു കാര്യം പറയാൻ വന്നല്ലോ ചോദിക്കുമ്പോൾ അവൻ പറയണം അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബിഗ് ബ്രോ എന്ന് ചോദിക്കാൻ വന്നാൽ പറയണം. അപ്പോൾ ജിൻഷിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ, എൻ്റെ ജിൻഷി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷിച്ചിനാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലിക്ക് ആവുന്നുണ്ട്. ഇതിനുശേഷം എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നാൻഹുവ ഡിങ്ങിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും നാൻഹുവയല്ല, ഞാൻ ശരിക്കും ലിച്ചുച്ചനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മെമ്മറിയൊക്കെ എൻ്റെ ഒരു സ്ട്രെസ് കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് മെമ്മറി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഡിങ് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഷിച്ചിൻ്റെ മുഖത്ത് സർപ്രൈസ് ഒന്നും കാണാനില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടല്ല നിനക്കിത് കേട്ടിട്ട് ഞെട്ടലൊന്നും ഇല്ലേ ചോദിക്കുമ്പോൾ അവൾ പറയണേ എന്നോട് ഇത് തലേദിവസം ജിൻഷിയെല്ലാം പറഞ്ഞു തന്നിരുന്നു, അപ്പം ഞാനൊന്ന് സർപ്രൈസ്ഡ് ആയതായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഡിങ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ് അത് ഞാൻ താമസിച്ചിരുന്ന ആൻഷ്യൻ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു, അവിടെ വെച്ചിട്ടാണ് ഞാൻ നാൻഹുവാനെ മീറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡിങ്ങിൻ്റെ ഫോണിലേക്ക് അവൻ്റെ അമ്മയുടെ കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിച്ചിൻ ചോദിക്കുന്നുണ്ട് നീ കോൾ എടുക്കുന്നില്ല ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് അത് പ്രാങ്ക് കോൾ ആണെന്ന് പറഞ്ഞിട്ട് അവൻ അത് കോൾ കട്ടാക്കുകയാണ്.
അങ്ങനെ അവർ ഈ ഗ്ലോബ് ഫിഷ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷിച്ചിനാണെങ്കിൽ തീരെ വയ്യ, കാർ സിക്നസ് ആണ്, അവൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ തീരെ വയ്യ. അപ്പോൾ നമ്മുടെ ജിൻഷെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ഇതിനോട് ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വരണ്ട എന്നൊക്കെ പറഞ്ഞു എന്നല്ല പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിങ് പറയുന്നുണ്ട്, ഞാൻ അന്ന് നാനുഹേനെ പൾസ് നോക്കാൻ പഠിപ്പിച്ചില്ല, അതുപോലെ അവളുടെ കയ്യിൽ പൾസ് നോക്കി കഴിഞ്ഞാൽ അവൾ ഹെൽത്തി ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റും എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ഷിച്ചും പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇന്നലെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു, അപ്പോൾ ഞാൻ ഓക്കെയാണ്, എൻ്റെ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞിരുന്നു. എന്നിട്ട് അവൾ പറയുന്നത് ഞാൻ മിസ്റ്റർ ലീനെ കോൾ ചെയ്ത് പറയാൻ മറന്നു, ഞാനൊന്ന് കോൾ ചെയ്തിട്ട് വരാൻ പറയണം. അങ്ങനെ അവൾ കോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഡിങ് ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷിച്ചിൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോൾഡൻ ഹൗസ് ഹിഡൻ ലവ് പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ബോഡിയായിട്ട് ഒരു ട്രബിൾ ഇല്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ കോള് കട്ട് ചെയ്യുകയാണ്, അവിടെ ആരും ഉണ്ടാകില്ലോ എന്തെന്ന് തോന്നിയിട്ട്. അങ്ങനെ നൈറ്റ് ഇവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിന്നിൻ്റെ കോള് വരികയാണ് നമ്മുടെ നാൻഹുയുടെ ഫോണിലേക്ക്. എന്നിട്ട് കുറച്ച് പേപ്പർ വർക്ക്സിൻ്റെ കാര്യമൊക്കെ എപ്പോഴാണ് ചെയ്യണേ ചോദിക്കുമ്പോൾ നാൻഹു പറയുകയാണ് ഞാൻ അതിൻ്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല പറയണം കേട്ടോ. അപ്പോഴാണ് ജിൻഷിയനോട് പറയണേ, അന്ന് ഈ ഒരു ഷാവു ഇൻഡിങ് എന്ന ഗ്രാൻഡ് മാനെ കാണാൻ പോയപ്പോൾ ഷാവു ഇൻഡിങ് പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് പ്രായമായി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, അതിനൊക്കെ എനിക്ക് ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ എൻ്റെ എല്ലാ ലെഗസീസും കമ്പനിയൊക്കെ ഞാൻ നിനക്ക് തരികയാണെന്ന് പറയുകയാണ്. നാനുഹ റിപ്ലൈ ചെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് വേണ്ട പറയുമ്പോൾ ഷാവോ ഇൻഡിങ് പറയാണ് അതൊക്കെ ശരിക്കും നിനക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ നിനക്ക് പകരം നോക്കി നടത്തിയെന്നേ ഉള്ളൂ, നീ എൻ്റെ ഗ്രാൻഡ്സൺ ആണ് പറയുമ്പോൾ ലിൻ പറയാണ് അതിന് എനിക്ക് ഇങ്ങനെ ഒരു മോനില്ലല്ലോ പറയുമ്പോൾ ഷാവോ ഇൻഡിങ് പറയാണ് എൻ്റെ ഇല്ലെജിറ്റിമൈറ്റ് ഗ്രാൻഡ്സൺ ആണ് ഇവൻ എന്ന് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻഹെറിറ്റൻസിനൊക്കെ അവനും അവകാശമുണ്ടെന്ന് ഷാവോ ഇൻഡിങ് പറയാണ് നാനോട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ജിൻഷിയ എന്ത് ആ കമ്പനി ഫുള്ള് നിനക്ക് തരാമെന്ന് പറഞ്ഞോ ചോദിക്കുകയാണ്. അപ്പോൾ ഷിൻജി പറയുകയാണ് അത് നല്ല കാര്യമല്ല, അത് നീ വാങ്ങ്, അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ജിൻഷിയക്ക് അത് യൂസ് ചെയ്ത് അവൾക്ക് ഒരുപാട് വളരാനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഷിയ പറയുകയാണ് നീ എൻ്റെ ഇൻട്രസ്റ്റ് നോക്കണ്ട, നീ നിൻ്റെ തോട്ട്സ് മാത്രം അതിലേക്ക് കൊണ്ടുവന്നാൽ മതി, എൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും നിൻ്റെ അല്ല പറയുമ്പോൾ ഷിച്ചും പറയുകയാണ് നിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അവൻ്റെ തന്നെയാണ്, അവന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ജിൻഷിയ പറയുകയാണ് വേണ്ട അങ്ങനെ ഒരു കാര്യം വേണ്ട, ഈ ഒരു കാര്യം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തോട്ടെ, നമ്മുടെ ആവശ്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട പറയുകയാണ്. അപ്പം നാനുഹ പറയുകയാണ് ഇന്ന് നമുക്ക് നേരത്തെ കിടക്കാം, നാളെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആൻസെസ്ട്രൽ ഹാളിൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം, ഇന്ന് നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. അങ്ങനെ ഞാൻ ഡിഷസൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഷിച്ചും പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതായത് ജിൻഷിയനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ജിൻഷിയ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ആയിട്ട് വരികയാണ് അതിൽ. അപ്പോൾ അതിൽ അവർ ഫസ്റ്റ് ആയിട്ട് കണ്ടതും പിന്നെ ഇവനൊരു കൂൾ ഗോസ്റ്റ് ആണ്, അതുപോലെ ഇവരൊരു പെർഫെക്റ്റ് കപ്പിളാണ്, അങ്ങനെയൊക്കെ എഴുതി വരച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങോട്ടുണ്ട്. ലാസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രനാളും നീ എൻ്റെ ഡിസിഷനെ സപ്പോർട്ട് ചെയ്തു, ഇനി നിൻ്റെ ഡിസിഷൻ എന്ത് തന്നെയാണെങ്കിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഞാൻ ജിൻഷിയനെ കിസ് ചെയ്യാണ് കേട്ടോ, ആ കിച്ചൻ്റെ വിൻഡോ തുറന്നിട്ട് അവളെ കിസ് ചെയ്യാണ്. അവളോട് പറയാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് ഈ വീട് വാങ്ങുന്നതിനും 6 മാസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് ഈ വീടൊന്ന് കാണാൻ വേണ്ടി വന്നപ്പോഴാണ്. അപ്പോൾ ഇവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ജനല തുറക്കാനും അടയ്ക്കാനൊക്കെ നോക്കി, ഒരു 2 പ്രാവശ്യം ഈ വാതിൽ തുറക്കാനൊക്കെ ഇവന് പറ്റി, പക്ഷെ അതിനുശേഷം ഇവന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ്റെ സ്പിരിച്വൽ എനർജി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജിൻഷി എന്നിട്ട് ഈ ഒരു ചെറിയ ട്രീ കണ്ടിട്ട് ഇങ്ങോട്ട് ക്ലോസ് ആയി വന്നിട്ട് അത് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്പിരിച്വൽ എനർജി സ്പ്രെഡ് ആവുന്നത് നാനിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഏജൻറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ ട്രീ ആണ്, നന്നായി നോക്കിക്കഴിഞ്ഞാൽ അത് വളരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഈ ഒരു സ്റ്റോൺ വൈഫ് അവേറ്റിംഗ് സ്റ്റോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ജിൻഷിയ പറയുകയാണ് ഭയങ്കര സാഡ് സ്റ്റോറിയാണ്, ആ ഒരു മനുഷ്യൻ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത മനുഷ്യൻ ഭയങ്കര ലോൺലി ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഇവൾ നാനിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് നോക്കുന്നത്. ശരിക്കും നാനിനെ കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് നമുക്ക് ഈ വീട് വാങ്ങണോ വേണ്ടേ, ടൗണിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് ഞാനിപ്പോൾ ടൗണിലൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ റൂമേ കിട്ടുള്ളൂ, ആ ക്യാഷ് കൊണ്ട് ഇവിടെ 2 റൂമും ഒരു യാർഡൊക്കെ കിട്ടുകയാണ്, നല്ലൊരു വീട് തന്നെ എനിക്ക് കിട്ടുകയാണ്, അപ്പോൾ ലോൺ തന്നെയാണ് ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് എന്നാൽ നീ ഒരു ടോസ് ഇട്ട് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടോസ് എടുക്കുന്നേക്കാളും മുൻപ് ഫ്രണ്ട് ഡിസിഷൻ എടുക്കാനും പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുൻപ് അവളൊന്ന് തിരിഞ്ഞു നോക്കി ചിരിക്കുന്നുണ്ട്, ശരിക്കും നാനിനെ കണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇവിടെ. അങ്ങനെ ലാസ്റ്റ് ഒരു കിസ്സിലാണ് ഈ ഒരു 21st എപ്പിസോഡ് എൻഡ് ആവുന്നത്.